വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എവിടെയാണെന്ന് അറിയാവോ? ഇന്ന് രാവിലെ തന്നെ നമ്മൾ കൗക്കൻഹോഫിലേക്ക് വന്നേക്കാണ്. ഇതൊരു തുലിപ് ഗാർഡൻ ആണ് കേട്ടോ. ഇതിനെ ഗാർഡൻ ഓഫ് യൂറോപ്പ് എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ഗാർഡൻ ആണ് യൂറോപ്പിലുള്ളത്. ഒരുപാട് തുലിപ് ഫ്ലവേഴ്സ് സ്പ്രിംഗ് സീസണിൽ ഉണ്ടാവുന്ന ഒരു ഗാർഡനിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ ബ്യൂട്ടിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ പല സവിശേഷതകളും ഉണ്ട്, പല തരത്തിലുള്ള ട്യൂലിപ്പ് ഫ്ലവേഴ്സ്, അതുകൂടാതെ പല കാര്യങ്ങളും നിങ്ങളിവിടെ കാണാൻ പോവുകയാണ്. ഞാൻ സർപ്രൈസ് ഒന്നും പൊട്ടിക്കുന്നില്ല, നമുക്ക് നടന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കേക്കൻഹോഫിലാണ്, ഒരു വലിയ തുലിപ്പ് ഗാർഡനിലാണ് നിൽക്കുന്നത്. ഇത് സ്കിപ്പോൾ എയർപോർട്ടിൻ്റെ, നെതർലാൻഡ്സിലെ എയർപോർട്ടിൻ്റെ വളരെ അടുത്താണ്. സ്പ്രിംഗ് സീസണിൽ മാത്രം തുറക്കപ്പെടുന്ന നല്ലൊരു വലിയ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി തുലിപ്സ് ആണ്, ബട്ട് വേറെ ഡാഫോഡിൽസ് പോലത്തെ വേറെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഈ സ്പ്രിംഗ് സമയത്ത് നെതർലാൻഡ്സിൽ മാത്രമല്ല കേട്ടോ, ദ എൻറ്റയർ വേൾഡ് ദേ കം ടു നെതർലാൻഡ്സ് ഇവിടെ വിസിറ്റ് ചെയ്യും. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ അത്. വലിപ്പമുള്ള വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. പല കളറിലുള്ള ഫ്ലവേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് അകത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും കാണാം. കം ഓൺ. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇത് പല ഷേപ്പിലായിട്ടാണ്, റൗണ്ട് ഷേപ്പിലും അങ്ങനെ പല ഫ്ലേവേഴ്സ് ഓഫ് കളേഴ്സും അങ്ങനെയൊക്കെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ നോക്കിയേ എന്തെല്ലാം കളേഴ്സിലുള്ള തുലിപ്പ് ഉണ്ടെന്ന്. തുലിപ്പ് മാത്രമല്ല, ഇതിനകത്ത് വേറെ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുപോലെ വേറെ ടൈപ്പ് ഓഫ് ചെടികളും കാണാൻ പറ്റും. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് തുലിപ്സ് ആണ്. അപ്പം നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, ഇത് തുലിപ്സ് ആണ്. പക്ഷെ ഈ കാണുന്ന ഈ ഒരു 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 ലൈറ്റ് ബ്ലൂ എന്ന് പറയാമല്ലോ ഈ ഷെയ്ഡ്, ഇത് ടുലിപ്സ് അല്ല. പക്ഷെ എന്ത് ഭംഗിയാ നോക്കി ഇതിൻ്റെ ഇടയിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു അമേസിങ് കോൺട്രിബ്യൂഷനാണ് ഇവർ ഈ ഡിസൈൻ ചെയ്യുന്നത്. ഏതെല്ലാം കളേഴ്സ് അടുത്തടുത്ത് വെച്ചാൽ എത്ര ഭംഗിയാവും അങ്ങനെ കാണാനുള്ളൊരു ഒരു നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. നടന്ന് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ മുന്നിൽ എത്തിയേക്കാണ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. വെറുതെ ടുലിപ്സ് ഗാർഡൻ മാത്രമല്ല, പല ആൾക്കാരും ഈവൻ സൈക്കിൾ എടുത്തിട്ടാണ് ഇവിടെ മൊത്തം സവാരി ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നല്ല ഭംഗിയുള്ള, എന്ത് ഭംഗിയായിട്ടാണ്, എന്ത് ക്ലീനായിട്ടാണ് ഇവിടെ വാട്ടർ ഫൗണ്ടൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നോക്കിയേ. ഇത്ര രസമായിട്ടാണ്. ഞാൻ അതിൻ്റെ ചുറ്റും ഇവിടെ ഇങ്ങനെ നല്ല ചുമന്ന കളറിലുള്ള പൂക്കൾ, ആ വലിയ ടുലിപ്സ് ഇവിടെ നിറച്ചുണ്ട്. എന്ത് രസമായിട്ടാണ് അവരത് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുള്ളത് നോക്കിയേ. നമ്മൾ കുറേ നടന്നു, ഇനി നിങ്ങൾക്കിവിടെ ഒരു ചെറിയ പോണ്ട് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള, നമ്മൾ പറയില്ലേ താമരക്കുളം എന്നൊക്കെ പറയുന്ന, അതുപോലെ താമര ഇലകളൊക്കെ ഉള്ളൊരു ചെറിയൊരു കുളമുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ കുട്ടികളെയും കൊണ്ടൊക്കെ നമ്മൾ ഫാമിലി വരികയാണെങ്കിൽ അവർക്ക് കളിക്കാനുള്ള പാർക്കും അങ്ങനത്തെ ചിൽഡ്രൻസ് പാർക്കുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം കുറേ നടന്നപ്പോൾ നമ്മളിവിടെ ചുമ്മാ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, കൂടാതെ നിങ്ങളെ ഈ പോണ്ടൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു 1 hour ആയി. ഇപ്പോഴത്തേക്ക് നിങ്ങളെ ചുറ്റും ഒന്ന് നോക്കുവാണെങ്കിൽ നിറച്ചും ആൾക്കാരായി കേട്ടോ, ഇഷ്ടംപോലെ ക്രൗഡ്. പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇന്നൊരു സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതായത് എൻറ്റയർ യൂറോപ്പിലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവിടെ.
ഫ്രെയിമിൽ എത്തിയേക്കാണ്. ഇതാ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഫ്രെയിം. ഇവിടെ ടൂലിപ്സ് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു പാം ട്രീയുടെ ഒരു വെറൈറ്റി ഓഫ് ഒരു പാം ട്രീ കണ്ടു, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഓല പോലത്തെ ഉള്ള ഒരു മരം. ഇത് നമുക്ക് മാലദ്വീപ്സിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു മരമാണ്. അപ്പോൾ ഇത് വേറൊരു ഫ്രെയിമാണ്, വേറൊരു സ്ഥലമാണ്. കൗക്കൻഹോഫിൽ തന്നെയാണ്, പക്ഷെ വേറൊരു ഭാഗത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറേ നടന്നു. നല്ല വെയിലുണ്ട് പതിവ് പോലെ. പിന്നെ നിങ്ങൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇതൊരു നല്ലൊരു പച്ചപ്പുള്ള ഒരു പർവതാനി വിരിച്ച പോലെ ഇവിടെ നല്ല പച്ച പുല്ലുണ്ട്. അവിടെ നമ്മൾ ഇരിക്കുകയാണ്. ചുറ്റും ഡാഫഡിൽസും ടുലിപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പുറകിൽ നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ്. വില്യം അലക്സാണ്ടറിന് എഴുതിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. അതൊരു ഇൻഡോർ ആയിട്ട് അവിടെ ടുലിപ് ഗാർഡൻസ് അകത്ത് കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് പുതിയ പുതിയ ടുലിപ്സും പുതിയ അതിനകത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കാലാവസ്ഥ എപ്പോഴാണ് മഴ പെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല, ഇത്രയും വലിയൊരു ഗാർഡനിലേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ ആൾക്കാർക്ക് ഇതിനകത്ത് വന്നിട്ട് അതേ സൗന്ദര്യം ഇതിനകത്ത് ആസ്വദിക്കാൻ പറ്റും. ഇത് റൂഫുള്ളത് കൊണ്ട് മഴയൊന്നും കൊള്ളില്ല. എല്ലാ തരം ടുലിപ്സ് ആയാലും എല്ലാ തരം ഫ്ലവേഴ്സും നമ്മൾ പുറത്ത് കണ്ട ഓൾ വെറൈറ്റീസ് ആർ ഓൾസോ ഹിയർ ഇൻസൈഡ്. അപ്പോൾ ആൾക്കാർക്ക് വന്നിട്ട് കാണാം, അതുപോലെ ഫോട്ടോ എടുക്കാം, എന്ത് വേണേലും ചെയ്യാം കേട്ടോ. ഈ ഒരു കാണുന്നത് നമ്മൾ എപ്പോഴും ടുലിപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓറഞ്ച് കളർ അല്ലെങ്കിൽ റെഡ് കളർ, വൈറ്റ് കളർ ഇതൊക്കെയല്ലേ ഓർമ്മ വരിക. ഈ ഒരു കളർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഡാർക്ക് കളറിലുള്ള ടുലിപ്സാണ്. എന്ത് രസമാണ് നോക്കിയേ. അതിൻ്റെ പേര് നൈറ്റ് മെയർ എന്നാണ് കേട്ടോ. അതിൻ്റെ വെറൈറ്റിയുടെ പേര് നൈറ്റ് മെയർ. ഓരോ വെറൈറ്റീൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വെറൈറ്റി അമേസിങ് ഗ്രേസ് ആണ്. അതിൻ്റെ പുറകിലുള്ള ആ ഒരു ബ്ലാക്ക് കളർ, ഇത് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ലോകത്ത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ അതുണ്ട്. അപ്പം നമ്മൾ കുറേ നടന്നപ്പോൾ നമുക്ക് ഇവിടെ പുറകിൽ വലിയൊരു വിൻമില്ല് കാണാൻ പറ്റും. സോ കുക്കൻഹോഫിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് കാണുന്നത്. പിന്നെ ഇത് കാറ്റാടി യന്ത്രമാണ് കേട്ടോ, നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി യന്ത്രമാണ്. ഈ ഒരു കാറ്റാടി യന്ത്രം അല്ലെങ്കിൽ വിൻമില്ലെന്ന് പറയുന്നത് നെതർലാൻഡ്സിലെ പല സ്ഥലങ്ങളിലുണ്ട്. വിൻമിൽ മാത്രമുള്ള സ്ഥലങ്ങൾ വരെ ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു വിൻമിൽസാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മളിതിൻ്റെ അകത്ത് കയറണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സൺഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. ഭയങ്കര ക്രൗഡഡ് ആണ്, അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇതിനകത്ത് കയറുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം മഴയും കൂടെ പെയ്യും, അതുകൊണ്ട് നമുക്ക് അത് പറ്റില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ ഈ ഒരു വിൻമിൽ ഇതിൻ്റെ ആകൃതി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. നടന്ന് നടന്ന് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ബോട്ടിംഗ് ട്രിപ്പിന് പോകാമെന്ന് വിചാരിച്ചു. അതിവിടെ ഉണ്ട് കേട്ടോ. ടുലിപ് ട്രിപ്സിൻ്റെ ഇടയിൽ കൂടെ ബോട്ട് പോയിട്ടെല്ലാം കാണിക്കുന്നതായിരുന്നു. ഇന്നത്തെ ഒരു ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേരുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ടിക്കറ്റ് സോൾഡ് ഔട്ടായി. അപ്പോൾ ഇനി വൈകുന്നേരം 5:30 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും ഇങ്ങനെയാണ് കേട്ടോ, ഇവിടെ വന്നിട്ട് ടിക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ ബോട്ടിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കും. കൂടാതെ ഈ ഗാർഡനിൽ ചെറിയൊരു ഫാമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫാമിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെമ്മരിയാടുകളും പിടക്കോഴികളും പൂവൻ കോഴികളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കോഴികളൊക്കെ ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമല്ല, വളരെ അപൂർവമായി ഫാമിൽ മാത്രമേ ഇവിടെ കാണുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മളെ നെതർലാൻഡ്സിൽ വന്ന് നമ്മുടെ എല്ലാ വീട്ടിലൊന്നും നമ്മുടെ നാട്ടിലെ പോലെ കോഴിയില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് പോവാം.
ഇവിടെ മയിൽ ഉണ്ടായിരുന്നു ഒരു തവണ ഞങ്ങൾ വന്നപ്പോ, ഇപ്പൊ അതിനെ കണ്ടില്ല ഈ പ്രാവശ്യം. അപ്പൊ നമ്മുടെ ടൂലിപ് ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ മനോഹരമായ കളറുള്ള ടൂലിപ്സ് എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് അന്ന് നമ്മൾ കനാൽ ട്രിപ്പിന് പോയതുപോലെ ഇവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റിക് അട്രാക്ഷൻ ആണ്. ഇവിടെ യൂറോപ്പിൽ വരുന്ന എല്ലാവരും മറക്കാതെ ഈ സ്പ്രിംഗ് സീസണിൽ വന്നിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് കൗക്കൻഹോഫ് എന്ന് പറയുന്നത്. സ്കിപ്പോൾ ദ എയർപോർട്ടിന്റെ വളരെ അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റ ബൈ. പിന്നെ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.